പൊള്ളാച്ചിയിൽ നിന്നും 15 കിലോമീറ്റർ പോയാൽ ആനമലയിലെത്താം. ആനമലയിൽ അതിശക്തമായ അനുഗ്രഹം ചൊരിയുന്ന മാശാണിയമ്മൻ കോവിൽ സ്ഥിതി ചെയ്യുന്നു. ഒരുപാട് പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണിത്. ഏറ്റവും പ്രധാന പ്രത്യേകത ബിംബത്തിൻ്റെ വലിപ്പമാണ്. 15 അടിയിൽ കൂടുതൽ നീളമുള്ള ബിംബം ശയിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 4 കൈകളിൽ 2 എണ്ണം നിലത്തും 2 എണ്ണം മുട്ടിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ച് മലർന്ന് കിടക്കുകയാണ് അമ്മൻ. സീതയെ അന്വേഷിച്ച് ശ്രീരാമൻ അലയുന്നതിനിടയിൽ ഇവിടുത്തെ ശ്മശാനത്തിൽ വരികയും അവിടുത്തെ മണ്ണ് കൂട്ടിവെച്ച് മാശാണി അമ്മനെ കിടക്കുന്ന വിധം പ്രതിഷ്ഠിച്ചു എന്നുമാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മറ്റു 2 പ്രതിഷ്ഠകൾ നീതിക്കല്ല് മഹാമുനിയപ്പൻ എന്നിവയാണ്. തമിഴ്നാട് സർക്കാരിൻ്റെ അധീനതയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പെൺകുട്ടികളുടെ ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ മാറുന്നതിന് മാശാണിയമ്മൻ ക്ഷേത്രത്തിൽ നാരങ്ങമാല സമർപ്പിക്കുകയോ സാരി സമർപ്പിക്കുകയോ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാവുമെന്നാണ് വിശ്വാസം. കുട്ടികളില്ലാത്ത സ്ത്രീകൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പ്രസാദമായി നൽകുന്ന പച്ചില മരുന്ന് കഴിക്കുകയും കറുത്ത ചരട് കയ്യിൽ കെട്ടുകയും ചെയ്ത സന്താനലബ്ധിയുണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേക ഒരു വഴിപാടാണ് ഇവിടെ ചുവന്ന മുളക് അരച്ച് ബിംബത്തിൽ തേക്കുന്ന വഴിപാട്. ഇത്തരമൊരു വഴിപാട് വേറെ ഉള്ള ഒരു ക്ഷേത്രത്തിലും ഉള്ളതായി അറിവില്ല. ശ്രീകോവിലിന് പുറത്താണ് മുളക് അരയ്ക്കുവാനുള്ള അരക്കല്ലും തേക്കുവാനുള്ള വിഗ്രഹവും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഈ വിഗ്രഹവും അമ്മിക്കല്ലും കൂടെ പറയുന്ന പേരാണ് നീതിക്കല്ല് എന്ന്. വഴിപാടുകാരൻ ക്ഷേത്ര ജീവനക്കാരൻ്റെ സഹായത്തോടെ അമ്മയിൽ മുളകരച്ച് ഇരു കൈകളും കൊണ്ട് പ്രതിഷ്ഠയിൽ വാരിത്തേച്ച് ആവശ്യമെന്താണോ അത് മനസ്സുരുകി പ്രാർത്ഥിച്ച നടക്കുമത്രേ. എന്ത് തടസ്സം മാറാനും ഈ വഴിപാട് സഹായിക്കുമെന്നാണ് പറയുന്നത്. ചൊവ്വ വെള്ളി ദിവസങ്ങളാണ് ഇവിടെ പ്രത്യേകത. ഈ ദിവസങ്ങളിൽ ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നാണ് പറയുന്നത്.